എവിടെയല്ല? അപ്പൊ സുഹൃത്തുക്കളെ, സൗണ്ട് ഇല്ലേ, കേൾക്കാൻ പറ്റണ്ടാ? ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? സൗണ്ട് ഉണ്ടെങ്കിൽ ചാറ്റ് 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 ചാറ്റ്. സൗണ്ട് കുറവാണ്. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെയാണ്, ഓക്കെയാണ്, ഓക്കെയാണ്. ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് കുറഞ്ഞ ചിലവിൽ ഞങ്ങൾ എത്തിച്ചു തരുന്നതാണ്. ലഹരിക്കും അലസതക്കും പിടികൊടുക്കാൻ ഒരു പറ്റും. അപ്പോ മ്യൂസിക് ഉള്ളതുകൊണ്ട് കോപ്പിറൈറ്റിന്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് കളി ആരംഭിക്കുമ്പോ സൗണ്ട് മ്യൂട്ട് ഓൺ ആക്കൂട്ടോ. അതായിരിക്കും മ്യൂട്ട് മ്യൂട്ട് ചെയ്യും, അതായിരിക്കും മ്യൂട്ട് ചെയ്യും. കളി തുടങ്ങുമ്പോ സൗണ്ട് സെറ്റ് ആവട്ടോ. അതൊരു മ്യൂസിക് ഉള്ളതുകൊണ്ടാണ് മ്യൂട്ടിങ്. ഇരു ടീമുകളും ഫെയർ പ്ലേ പോയിന്റിൽ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. പ്ലേസ് പ്ലീസ് കം ബാക്ക്. ആ ഗാലറിയിലെ കാണുന്ന വരുന്നുണ്ടെങ്കിലേ.
സൗണ്ട് മ്യൂസിക്. VMC Hospital, Vengara. ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥി ഇരിക്കൂർ കാണപ്പോട്ട് കണ്ടം ഉടമ ശ്രീ കാതുമി പുഷ്പരാജ്, കാണപ്പോട്ട് സംസ്ഥാന കമ്മിറ്റി അംഗം കലാപ ശംസു. ഇവരെ കളിക്കാരുമായി പരിചയപ്പെടുന്നതിന് വേണ്ടി ഗ്രൗണ്ടിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ അതിഥികൾ ഇരിക്കൂർ കാണപ്പോട്ട് കണ്ടം ഉടമ ശ്രീ കാതുമി പുഷ്പരാജ്, തമ്മിലുള്ള മത്സരമാണ്. ഏതായാലും കളി ആരംഭിക്കാൻ ഇരുടെയും എന്താ സുഹൃത്തുക്കളെ, കളി ആരംഭിക്കാൻ ശേഷം 9:13 9:30 കളി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ദേശീയഗാനം അതുകൂടി കഴിഞ്ഞാൽ കളി ആരംഭിക്കട്ടോ. അപ്പോൾ അത്യാവശ്യം ഗാലറിക്ക് ഒന്ന് സെറ്റാട്ടോ, ഫുൾ ആളാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം, കാരണം മ്യൂസിക് ഉള്ളതുകൊണ്ടാണ് നമുക്ക് നിങ്ങൾക്ക് സൗണ്ട് കേൾപ്പിക്കാൻ പറ്റാത്തത്. കാരണം കോപ്പി റൈറ്റിൻ്റെ പ്രശ്നമുണ്ട് നമുക്ക് ചാനലിൽ, ഇന്നലെ തന്നെ കോപ്പി റൈറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൂടുതൽ മ്യൂസിക് വരുന്നത് അവർ നമുക്ക് ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ടാണ് വോയിസ് ഇടാൻ പറ്റാത്തത്. ഏതായാലും കളി ആരംഭിക്കാനായി നമ്മൾ ഗ്രൗണ്ടും അതുപോലെ തന്നെ ടീമും ഒക്കെ പരിചയപ്പെടാം. ടീമിൻ്റെ ആരൊക്കെ എന്നുള്ളതൊക്കെ നിങ്ങൾ കറക്റ്റ് കേട്ടോ കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മൾ ഗ്രൗണ്ടിലേക്ക് തിരിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, എല്ലാവരും റെഡിയല്ലേ? ഇപ്പം കേൾക്കുന്നില്ല ഇനി ഇനി പാട്ട് കാര്യമൊന്നുമില്ല, ഇനി കളിയിലാണ് ശ്രദ്ധ. ഇതൊക്കെ എന്നാണോ അമ്മയ്ക്ക് കളി ഊരെല്ലാണ് പോലും. ഹലോ ഹലോ, സൗണ്ട് കുറവാന്നറിണ്ടല്ലോ, ഒക്കെ നോക്കി കേൾക്കണ്ട, അങ്ങനെ പറയും. അപ്പോൾ സൗണ്ട് ഒക്കെ ഓക്കെ ഉള്ളതാ? നമ്മൾ വയ്ക്കുന്നു
അപ്പൊ സൗണ്ട് ഇഞ്ചി ശരിയായിക്കോട്ടോ, ഇനി സൗണ്ട് ഉണ്ടാവും. ഇപ്പൊ സൗണ്ട് കേട്ടോളി Vivian, left back number 6. Philip, right out, number 15. Lalu, center forward, number 4. Suleiman, left out, number 33. Abdul Malik, Munas, and Kutan. Marathagapur, K.S. Group, Frans Moria, Tano, Kudaya, Parambil Pidiga. Kudaya, Parambil Pidiga, Kibili, goalkeeper, Mubin. In the name, right of back, captain of the team, number 6. Tino, top of back, number 11. Achilles, left of back, number 5. Fayaz, right of number 10. Modres, center forward, number 13. Aguero, left out, number 9. Ajmal, Adib, and Usha. In the Manchester United, we can now see Mr. Shihab, Sinefis, Rashid, and Kabir. For the fishing, Shifu, and Kundi. അപ്പോ കളി ആരംഭിക്കാനേ സുഹൃത്തുക്കളെ, അതോടുന്ന അപ്പൊ സുഹൃത്തുക്കളെ കളി ആരംഭിച്ചു കേട്ടോ, കളി ആരംഭിച്ചു. അങ്ങനെ സാനവാസിന്റെ കാലുകളിൽ ബോളെത്തി സുഹൃത്തുക്കളെ. അടിക അടിപൊളി സുഹൃത്തുക്കളെ, ഏതായാലും കളി ഉഷാറായി വേണ്ടി. രണ്ടാം മിനിറ്റ്, ഉദയ പറമ്പിൽ പീടികയും ഫിഫ മഞ്ചേരിയുമായുള്ള ഏറ്റുമുട്ടൽ. നല്ല കട്ടക്കുള്ള മത്സരമായിട്ട് നടന്നുണ്ട് സുഹൃത്തുക്കളെ. ഏതായാലും ഗ്യാലറിയിൽ നിന്ന് പ്രത്യേക ഒരു അനൗൺസ് ഒക്കെ നിങ്ങൾക്ക് കേൾക്കാം. ഇന്ന് വെറൈറ്റിയാണ്. നമ്മളെ ഉദയ പറമ്പിൽ പീടിൻ്റെ പത്താം നമ്പർ സുധുവിൻ്റെ പേരെന്താണ്? പാട്രിക്. എന്താ എന്താ എന്റെ പേര്? അതാണ് ഉദയന്റെ കിടലം കളി ഉണ്ടോ? അതാണ് ഇന്ന് വല്യപ്പാന്റെ പേരെ കുട്ടികൾ തോൽക്കോ? പുറത്തേക്കാനെ കളി പൊളിക്കും. ഏത് നിമിഷം ഉദയ പറമ്പിൽ പീടിക ഗോളടിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഏതായാലും ഫിഫയും പറമ്പിൽ പീടികയുള്ള മത്സരം കട്ടക്കാണ്. അപ്പൊ സുഹൃത്തുക്കളെ, കയ്യിൽ നിന്ന് പരമാവധി ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യും മറ്റുള്ളവർക്ക് കേട്ടോ.
നമ്മൾ വേങ്ങരയിലാണ് എത്തിയുള്ള സഭാ സ്ക്വയർ. കിടിലൻ മത്സ്യ ഗാലറിയൊക്കെ സെറ്റാണ്, ഫുള്ളാണ്. ആകാശ് ഗാലറി, ഗാലറി, ഗാലറി. അടിപൊളി വർത്താനം പറഞ്ഞു. ഫിഫ മഞ്ചേരി മുതൽ ഉദയ പറമ്പിൽ പിന്നെ മത്സരം നടത്തിക്കട്ടോ. ആ അടിപൊളി വാസ ഉദയന്റെ മുന്നേറ്റായി. ഉദയ നല്ല കളി കേട്ടോ. അതെ, നമുക്ക് അവിടുന്ന് കമാൻഡറി വരുന്ന അവിടുന്ന് ഗാലറി നേരെ പറയണ നമുക്ക് ഒരു ഐഡിയ ഇട്ടുണ്ട്. തല്ലത്ത് ആരാണറിയില്ല, ഒരു ഗാലറിയിൽ നിന്ന് ആരാന്ന് മൈക്കൊക്കെ ഏറ്റു വന്നിട്ടുണ്ട്. അഞ്ച് മിനിറ്റ് അടസുദ കളി തുടങ്ങി. 5 മിനിറ്റ്. ദുബായിൽ നിന്നും എൽ സി ഡിയിൽ നിന്നും ഞങ്ങൾ പ്രവാസി കളിയാണെന്ന് ഫയാസ് മൊയ്തീൻ എന്ന ആളുടെ കമാൻഡാണ്. ഏതായാലും പ്രവാസികളായ നമ്മുടെ സുഹൃത്തുക്കൾ ഗൾഫിൽ നിന്ന് എൽ സി ഡിയിൽ നിന്നും കുറേ ആളുകൾ തന്നെ കളി കാണുന്നുണ്ട്. താങ്ക് യു, താങ്ക് യു. അങ്ങനെ തല 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 ടൈം ഓഫ് ആക്കാം. അങ്ങനെയാണ് ടൈമറിൻ ബുദ്ധിമുട്ടാക്കണ്ട. അതെ, ഉദയ ഉദയ പറമ്പിൽ പീഡിയുടെ മുന്നേറ്റം. സുഹൃത്തുക്കളെ, ഏത് നിമിഷം ഗോളി അതിസാഹസികമായി അത് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അടിപൊളി കളി ഉദയ പറമ്പിൽ പീഡിയ, അടിപൊളി കേട്ടോ. ആയോ സുടുകൂണ്, ആ സുടുകൂണ്, സുടുകൂണ്. ദയവ് ചെയ്ത് നാളെ അതിൻ്റെ അടുത്തിരിക്കരുത്. ഓക്കെ ഓക്കെ. വല്യാപ്പാൻ്റെ പേരക്കുട്ടികൾ ഇന്ന് കപ്പ് ഇന്ന് ജയിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണട്ടെ. ഉദയ പറമ്പിൽ പീഡിക കിടലം മത്സരമാണ് സുഹൃത്തുക്കളെ നടന്നുകൊണ്ടിരിക്കുന്നത്. ടൈമർ വേണം, അതെ ടൈമർ വെച്ചിട്ടുണ്ട്, ടൈമർ വെച്ചിട്ടുണ്ട്. ടൈമറെങ്കിലേ ടൈമർ ചെറുതാക്കണം, എന്താ പ്രശ്നം. 7 മിനിറ്റായി കളി തുടങ്ങി. 7 മിനിറ്റ് ഹാഫ് ടൈമിന് 23 മിനിറ്റ്. ഹലോ സുഹൃത്തുക്കളെ, ഉണക്കായില്ലല്ലോ, സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണക്കായി വരണ്ടിയാണ്. പെട്ടെന്ന് 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 കവിൻ്റെ പരമാവധി ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യും. അവിടെ ഉള്ളിക്കച്ചവടമുണ്ട്, തീർച്ചയായിട്ടും ഉള്ളിക്കച്ചവടമൊക്കെ നമ്മൾ ഹോൾസെയിൽ ഈ റോഡ് സെയിലൊക്കെ ചെയ്യില്ലേ, അതുപോലുള്ളൊരു അത് അവിടെ പോട്ടും വരണ്ടല്ലോ. കൊല്ലാത്ത അവൻ്റെ വാലെന്തിരിക്കാൻ.
അത് വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട് ഗ്രൗണ്ട് നല്ല കമാൻഡറി. സാനവാസ് ഉഗ്രൻ ഷോട്ട്, ഷാനവാസിന്റെ ഒരു ഉഗ്രൻ ഷോട്ട് ഇട്ടോ. അതെ സ്കോറും ടൈം ഇതുപോലെ മതി. ഓക്കെ ഓക്കെ. അതെ ഉദയ പറമ്പിൽ പിടി പറമ്പ് കോർണർ 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 ഉദയ പറമ്പിൽ പിടിക്കാനല്ലേ പരസ്യം മറ്റേ ഞാൻ ഉണ്ടോ അറിയാ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ ആ പ്രവചനം വെച്ചിട്ടുണ്ട് ഫിഫ മഞ്ചേരിയോ ഉദയോ പറമ്പിൽ പിടിക എന്നുള്ള സ്കോ. സാധാരണ നമ്മൾ പ്രവചന മത്സരം വെക്കാറുണ്ട്, ഇന്ന് വെച്ചിട്ടുണ്ട്. ആർക്കും പ്രവചിക്കട്ടോ, നമ്മുടെ കമൻ്റുള്ളവർക്ക് കമൻ്റിൽ വന്ന് പ്രവചിക്കാം ആര് ജയിക്കും എന്നുള്ളത്. ആ പ്രവചനത്തിൻ്റെ റിസൾട്ട് ഉടനുണ്ടാകും. അപ്പോൾ പെട്ടെന്ന് 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 ആരാണ് ജയിക്കുക എന്നുള്ളത് ഇന്നത്തെ മത്സരത്തിൽ. ഫിഫ മഞ്ചേരിയോ അതോ ഉദയോ പറമ്പിൽ പിടികയോ, ആര് ജയിക്കുന്നു എന്നുള്ളതിന് ഞാൻ കമൻ്റിൽ നിങ്ങൾക്ക് അഭിപ്രായം രേഖപ്പെടുത്തട്ടോ. അപ്പോൾ ആരാണ് കൂടുതൽ സപ്പോർട്ട് ആർക്കാന്നുള്ളത് നമുക്ക് കാണാം. പെട്ടെന്ന് 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 ഉദയനെ നല്ല കിടലം കളിച്ചിട്ടുണ്ട്. ഏതായാലും ഫിഫ മഞ്ചേരി അല്ലിപ്പാൻ്റെ പേരെ കുട്ടികൾ മത്സരം എത്രത്തോളം മുന്നോട്ട് പോകുന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. കളി ഹാഫ് ടൈം ഇനിയും 20 25 അങ്ങനെ അതാണ്. പ്രവചിച്ചോളൂ 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 ആര് ജയിക്കുമെന്നുള്ള നിങ്ങൾക്ക് പ്രവചിക്കാം. ഫിഫ മഞ്ചേരി ഉദയോ പറമ്പിൽ പിടികയോ. നല്ല കളികളുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, പ്രവചനം ഇതാ. ഫിഫ മഞ്ചേരി 63% ആളുകളും ഫിഫ മഞ്ചേരി വിജയിക്കുമെന്നാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 36% ഉദയ പറമ്പിൽ പീഡിക. ഉദയ പറമ്പിൽ പീഡികയുടെ കിടലം മത്സരമാണ് നടന്നുകൊണ്ടിരുന്നത്. പ്രവചനത്തിൽ കഴമ്പില്ല, എന്നിരുന്നാലും കളികട്ടക്കാണ്. അതുകൊണ്ട് തന്നെ ഫിഫ ജയിക്കുമോ അതോ ഉദയ പറമ്പിൽ പീഡ ജയിക്കുമോ ഒന്നും പറയാൻ പറ്റില്ലട്ടോ സുഹൃത്തുക്കളെ. കളി കിടലം കളിയാണ്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരു മിനിറ്റ് ആ പോസ്റ്റിലാണെങ്കിൽ ഒരു മിനിറ്റ് ഈ പോസ്റ്റാണ്. കട്ടക്കുള്ള മത്സരമാണ്. സാനവാസിൻ്റെ കുത്ത് ആരാ കമൻ്റിലിട്ടുണ്ടല്ലേ, സാനവാസ് കുത്ത് എന്നാണ് കുത്ത് തുടങ്ങിയോ അല്ല അല്ല സാനവാസ് ഒരു ഗോൾ ഇട്ടാൽ അറിയാം. ആദ്യം പോണത് ഫിഫ അല്ലോ, ഫിഫ മഞ്ചേരി ഭയങ്കര അടിയുള്ള. ഉദയ ജയിക്കും, ഈ ഗോളത്ത് പോണി ഉദയ ജയിക്കും. നോക്കുമ്പോൾ ആരും ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ സുഹൃത്തുക്കൾ, പരിക്ക് വൈകിൻ്റെ പരമാവധി ഉദയ പറമ്പിൽ പീഡിക. നമുക്കറിയാം ഈ പ്രദേശത്തുള്ളതാണ്, അവരുടെ നാട്ടുകാരും അതുപോലെ ഗൾഫിലെ പ്രവാസികളൊക്കെ കാണട്ടെ. നിങ്ങൾ ലിങ്ക് ഷെയർ ചെയ്യൂ പ്ലീസ് പ്ലീസ്, ലിങ്ക് പരമാവധി മറ്റുള്ളവർ ലിങ്ക് ഷെയർ എടുക്കി. ക്ലിയർ ഒക്കെ അല്ലേ സുഹൃത്തുക്കളെ, സൗണ്ട് ക്ലിയർ ഒക്കെ സെറ്റ് അല്ലേ. ഗാലറിന് കമാൻഡർ കേൾക്കണില്ലേ. ആയി വാ ഉഗ്രൻ പാസ്. 15 സുടൂർ നല്ലൊരു ചാൻസ് ചെയ്യുന്നു കേട്ടോ. അങ്ങോട്ടും കിട്ടും കട്ടക്കണ്ട്. ഒരു മിനിറ്റ് ഈ പോസ്റ്റിലാണെങ്കിൽ ഒരു മിനിറ്റ് ആ പോസ്റ്റിൽ. അതാ ആണല്ല ഫിഫ അല്ലേ ഫിഫ. അപ്പൊ സുഹൃത്തുക്കളെ, ഇനി 10 മിനിറ്റ് 12 മിനിറ്റ് പോവാ. സാനവാസിന്റെ ഷൂട്ട് ഉദയ 10 നമ്പർ ആയിവാ.
കണ്ടു ടെസ്റ്റ് ഐ ഫ്രണ്ട്സ്. ഓക്കെ ഓക്കെ, ഫിഫ ഒന്ന് ഉദയം മൂന്ന്. ആ ആ, അത് ഫിഫൻ്റെ മുന്നേറ്റമാണ്. ആയി പതിനഞ്ചാം പറ, ആയി വാസുകൻ, ആയി അതെന്തിന്? ആ ഒന്നുമില്ല, ഒന്നുമില്ല. നാലാം പേർ വെറുതെ ഉണ്ടാവാ, ഒന്നുമില്ല, ഒന്നുമില്ല. അലി കളിയുടെ നമ്മൾ ഭയങ്കര സബാഹ സ്ക്വയർ. ഞായറാഴ്ചത്തെ വളപ്പട്ടണം ഫൈനലിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് ചേട്ടാവോ, ഞാൻ നോക്കാം. ജാഫ് നോട്ടെ. ഉദയ പറമ്പിൽ പീടിക. കളിയുടെ പത്താം മിനിറ്റിൽ സുഹൃത്തുക്കളെ, ഗോളടിച്ചിരിക്കുന്ന ഒരു കിടിലം ഗോളായിരുന്നു. നല്ല അടിപൊളി പാസോടുകൂടിയുള്ള ഉദയുടെ ആ അടിപൊളി ഗോളിന്റെ റീപ്ലേ ഞാൻ ഇപ്പൊ നിങ്ങളെ കാണിക്കട്ടോ, ഇപ്പൊ കാണിക്ക. അടിപൊളി അടിപൊളി അടിപൊളി. അങ്ങനെ ആദ്യ ഗോൾ. വല്ലിപ്പാന്റെ പേരെ കുട്ടികൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. എങ്കിലും നല്ല കളിയായിരുന്നു ഫിഫയുടെ മത്സരം കേട്ടോ. തർക്കമില്ലായിരുന്നു, ഇരു ടീമുകളും കട്ടക്കായിരുന്നു. ഹാഫ് ടൈമിന് ഇരുപത്, ഹാഫ് ടൈമിന് ഇനി പതിനാറ് മിനിറ്റ് ഉണ്ട്. എന്തായാലും മത്സരം പൊളിക്കും. നമ്മളെ കമലിൽ പറഞ്ഞതുപോലെ 3-2 എന്നൊക്കെ വന്നിട്ടുണ്ട് ഉദയൻ്റെ. എന്തും സംഭവിക്കും, കളിയുടെ മത്സരം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. തുടക്കത്തിലൊരു മന്ദഗതിയിലാണെങ്കിലും ഹാഫ് ടൈം അതിനു മുമ്പ് നല്ല കിടലം മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു. കാണാം കാണാം കാണാം. റീപ്ലാണ് ചേട്ടാ, വെയിറ്റ് വെയിറ്റ്, സെറ്റാകട്ടെ. അതാ ഫിഫയുടെ മുന്നേറ്റം. അതാ അഫ്സൽ മാലിക്, അതൊക്കെ സോൾവ് ആയല്ലോ, അതൊക്കെ സോൾവ് ആയിട്ടോ, അതൊക്കെ സോൾവ് ആയി, ഒക്കെ അതിൻ്റെ രീതിക്ക് പരിഹരിച്ചിട്ടുണ്ട്. അർഷാദ് അവൻ പൊളി. അർഷാദാണോ ഗോൾ അടിച്ചത്? നമുക്ക് ടീമിൻ്റെ ആളുകൾ അറിയില്ല. സലാം ഗോളില്. അങ്ങനെ ഫിഫ അറിയപ്പെടുക. അങ്ങനെ സുഹൃത്തുക്കളെ, ഇപ്പം ഫിഫൻ്റെ കേട്ടോ, ഫിഫൻ്റെ കാലുകളിൽ നിന്ന് ബോൾ മാറിയിട്ടില്ല. നമ്മുടെ ക്യാമറമാൻ ബോളിനൊപ്പം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിവിൻ്റെ പരമാവധി ക്ലിയറിൽ തന്നെ നിങ്ങളെ കാണിക്കാൻ. നെറ്റ്വർക്കിന് ഒരു പ്രശ്നം, നമ്മൾ ഇന്നലെ ആ ഭാഗത്ത് നിന്നപ്പോൾ നെറ്റ്വർക്കിന് ആങ്ങി, നെറ്റ്വർക്കിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഗ്യാലൻ നമ്മൾ ഈ ഭാഗത്തേക്ക് മാറി കേട്ടോ. പലരും ചോദിക്കുന്ന അവിടെ നിന്ന് അങ്ങോട്ട് മാറിയത്. അങ്ങനെ ഫിഫ മഞ്ചേരിയുടെ ആറാം നമ്പറിൻ്റെ കാലുകളിൽ ബോൾ കിട്ടിയിട്ടുണ്ട്. അതാ അടിപൊളി, ആയി വാ, ഒരു രക്ഷയുമില്ല. വീണ്ടും സുഡു പത്താം നമ്പർ. ഉദയ പറമ്പിൽ പീഡിക മുന്നേറ്റമാണ്. അതുപോലെ നമ്പർ അഴിവായി. നല്ല മെഡിക്കാർഡിൻ്റെ അതേ ഒരു കട്ടിങ് കളിയാണ് ഉദയ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. വേഗതയേറിയ കളിയാണ് ഉദയ. അയ്യട, ഞാനെത്തി നൗഫൽ കെ പി സൗദിയിൽ നിന്ന്. ഓക്കെ, ഗ്രൗണ്ട് ഫുള്ളാണ്. ഓക്കെ ഫയാസ്, ഗ്രൗണ്ട് ഫുള്ളാണ്, ഗ്രൗണ്ട് ഫുള്ളാണ്, ഗ്രൗണ്ട് ഏകദേശം ഫുള്ളെന്ന് പറയാം. ഞാൻ കാണിച്ചത് ഹാഫ് ടൈം കാണിക്കാം. സൂം ചെയ്യോ, സൂം 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 ആയി, സൂം ആയി, സൂം ആയി. ആയി വാ, വീണ്ടും ഉദയ പറമ്പിൽ പിടിക്കുക. ആയി വാ, ഉഗ്രൻ ഷോട്ടായിരുന്നു പുറത്തേക്ക്. നാളത്തെ കളി ഹാഫ് ടൈമിന് അറിയാം, നാളത്തെ കളി ഹാഫ് ടൈമിന് അറിയാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ വ്യൂസ് ഒണക്കയിലേക്ക് എത്തുന്നു, ഒണക്കയിലേക്ക് എത്തുന്നു. പെട്ടെന്ന് പെട്ടെന്ന് കൈവിൻ്റെ പറയാം, 2K ആണ് ഹാഫ് ടൈം ആവുന്നത്. 2K എത്തണം. ആറാം നമ്പറാണ് ഫിഫ.
നല്ല കളികളുണ്ടോ. ഉദയ പറമ്പിൽ പീഡിക നല്ല മുന്നേറ്റമാണ്. ഫിഫയുടെ അഞ്ചാം നമ്പറിന്റെ പേരെന്താണ്, ആർക്ക് അറിയണമെന്ന് പറയണേ പെട്ടെന്ന് 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 ആരെ കമന്റിൽ പറയുന്നുണ്ട്. ഫിഫ മഞ്ചിയുടെ അഞ്ചാം നമ്പർ സാനവാസ് നാലാം നമ്പർ അല്ലേ, സോറി സാനവാസ് ആണ് അഞ്ചാം നമ്പർ. ആ ഓക്കെ, ആ റാഫി വി എൻ്റെ മക്കളും ഞാനും എന്നും ലൈവ് കാണുന്നവരാണ്. ഇക്ക ഒരു ആയി പറയാമോ? തീർച്ചയായിട്ടും ആയി പറയാം. എന്നും നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളല്ലേ. ഓക്കെ, എന്നും കാണാം. ഓക്കെ, വളരെ താങ്ക് യു, താങ്ക് യു, താങ്ക്സ്. ഫിഫ ഗോൾ അടിക്കും ഗേസ്, നോക്കാം നമുക്ക്. റിജു ആ ഫിഫൻ്റെ അടുത്താണ് ഇപ്പോൾ ഗോളിൽ. ഫിഫ നല്ല മുന്നേറ്റമുണ്ട്. ആ ഫസ്റ്റ് ഗോള്, ഫസ്റ്റ് ഗോൾ നമ്മുടെ ഉദയ പറമ്പിൽ കടിച്ചതോടെ കളിയുടെ ഗതി മാറിയിട്ടുണ്ട്. ഫിഫൻ്റെ കാലുകളിൽ തന്നെയാണ് ഗോൾ. നോക്കുമ്പോൾ വീണ്ടും ആണോ ആറാം നമ്പർ ഫിഫൻ്റെ. ഓക്കെ, വീണ്ടും പത്താം നമ്പർ ആദാ പോകുന്നു. എന്തൊറ്റി നല്ലൊരു ഫോളാണ്. എന്തെങ്കിലും സംഭവിക്കും, ഒന്നെങ്കിൽ യെല്ലോ കാർഡ്. അങ്ങനെ കളിയുടെ തുടക്കം, ആദ്യ യെല്ലോ കാർഡ് 15th minute. ജസീമിന്, ജസീം അങ്ങനെ സുഹൃത്തുക്കളെ ഉണക്കടിച്ചിട്ടുണ്ടോ? താങ്ക് യു എല്ലാവർക്കും വളരെയധികം താങ്ക്സ്, താങ്ക്സ്. അതുപോലെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, പുതിയതായിട്ട് കയറിയവരൊക്കെ ഉണ്ടാകും. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഓക്കെ, കമൻറ്റിൽ മെല്ലെ മെല്ലെ പോരിട്ടോ. ഇഷ്ടംപോലെ ആളുകൾ പരപരാ വരുന്നുണ്ട്, തുരതുരാ വരുന്നുണ്ട്. അതുകൊണ്ട് കമൻ്റ് കുറച്ച് കളി ശ്രദ്ധിച്ചോളി. അടിപൊളി കളിയാണ് കളിക്കുക. 20 minutes കഴിഞ്ഞ്, 10 minutes ഉണ്ട് ഹാഫ് ടൈമിന്. ആര് മടക്കും? ആയി വാ, ഗാലറിയും കടന്ന് സബാസ്കോറിൻ്റെ ഓഫീസിലെത്തി ഗോള്. സബാസ്കോറിൻ്റെ ഓഫീസിൽ ഇസ്മായിൽ ആദി സുഖമാണോ? ഓക്കെ, താങ്ക് യു, സുഖം സുഖം. ഉദയായുടെ ആറാം നമ്പറാണ് നെയിം. അതെ, ഷാഫി ചേളാരി പറയുന്നു ഉദയുടെ ആറാം നമ്പറിൻ്റെ നെയിം പറയൂ. ആർക്കെങ്കിലും അറിയോ? അറിയണമെന്ന് പറയും. സാനവാസ് തുടങ്ങിയോ? സാനവാസ് തുടങ്ങി. ഫിഫയുടെ ഊഗ്രം ഷോട്ട്, ഗോളി തടുത്തു, വീണ്ടും കിട്ടിയത് ഓഫായിട്ടോ? ഓഫായി, ഓഫായി, ഓഫായി. പലതും സംഭവിക്കും, കളിയുടെ ഗതി മാറി മറിയുന്നുണ്ട്. മുറുകിയിട്ടുണ്ട് സുഹൃത്തുക്കളെ, മുറുകിയിട്ടുണ്ട്. പലതും സംഭവിക്കും. ഹാഫ് ടൈമിന് ഇനി 10 minutes. ഈ 10 minutes ഉദയ വീണ്ടും അടിക്കുമോ അതോ മടക്കുമോ? ഫിഫ കട്ടക്കുള്ള മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. കണ്ടോളിട്ടോ, കണ്ടോളി. കഴിയുന്ന പരമാവധി ലിങ്ക് ഷെയർ ചെയ്യുക, മറ്റുള്ളവരും കാണട്ടെ. വേങ്ങര സഭാ സ്ക്വയറിൽ 10,000 സാക്ഷി നിർത്തിയുള്ള അതിക്കിടലം മത്സരമാണ് ഫിഫയുടേത്. വല്ലിപ്പാൻ്റെ പേരക്കുട്ടികളുടെ മുന്നേറ്റമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോക്കി, കണ്ടോക്കി, കണ്ടോക്കി. നാളത്തെ കളി ഹാഫ് ടൈമിൽ അറിയാം. റഷീദ് വളാഞ്ചേരി നാളത്തെ ഹാഫ് ടൈമിൽ അറിയും. ദുബായ് ഫയാസ് മൊയ്തീൻ, ആ ഫോൾ ഫോൾ ഫോൾ. ഫയാസ് മൊയ്തീൻ ദുബായ് പ്രവാസ് സബീബ് തിരൂരങ്ങാടി ഒരായി തരാം. ഓക്കെ, ആയി. കണ്ടു, കണ്ടു, കണ്ടു. കളി കണ്ടു, വിളി കളി. ലിങ്ക് ഷെയർ ചെയ്യട്ടോ. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാത്തതുകൊണ്ട് ഒന്ന് ചെയ്യ്, ചെയ്യ് പെട്ടെന്ന്. സാനവാസ് ഡെയിലി കളിക്കുന്ന എന്താണ് ദുബായ് പ്രവാസ്? ബാബിക്ക് ആയി തരാം. ആ ഓക്കെ, ബേബിക്ക്. ഓക്കെ ഓക്കെ ഓക്കെ, ആയി. കണ്ടു, കണ്ടു, ദുബായിൽ നിന്ന് നമ്മളെ ഫയാസ് മൊയ്തീൻ. ഓക്കെ ഓക്കെ, ആയി, ആയി, ആയി. ഫിഫ ഇനി ലോക്കൽ കളിക്കുന്നതാണ് നല്ലത്. അനീസ് വട്ടിക്കാട് പറഞ്ഞ് ഫിഫ ഇനി ലോക്കൽ കളിക്കണം. ഒരിടത്തും ഇതുവരെ നടന്ന മത്സരത്തിൽ ഫിഫ എവിടെയും ഗോൾ അടിച്ചില്ല. ഫൈനലെത്തിയുള്ള ഗോൾ എവിടെ അല്ല, സോറി, കപ്പ് തിരക്ക് അടിച്ചില്ല കേട്ടോ, ട്രോഫി നേടിയിട്ടില്ല ഫിഫ. എവിടെയെങ്കിലും ഈ പ്രാവശ്യം ഈ സീസണിൽ ഇനി കപ്പടിക്കുവാൻ സാധ്യതകളുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ കുറവാണ്. അർഷു വേങ്ങര ആയിക്ക, ഞാൻ ആയിക്ക. കണ്ടു, 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 ആയി, ആയി. കണ്ടു, കണ്ടു, കണ്ടു. മുഹമ്മദ് കല്ലിങ്ങൽ ഫിഫ. ഫൈസൽ ബദരി ആയി. കണ്ടു, കണ്ടു.
യൂസഫ് പങ്ങാട്ട് ആയി കണ്ടു. അപ്പോൾ ഹാഫ് ടൈമിന് എന്തുണ്ട്? ഹാഫ് ടൈമിന് എത്ര ഉണ്ട്? ഇനി 7 മിനിറ്റ്. ഹാഫ് ടൈം 7 മിനിറ്റ്. ഉദയുടെ ഒരു ഗോൾ മുന്നിട്ടാണ്. ഉദയ പറമ്പിൽ പീടിക. താനൂർ സ്പോൺസർ ചെയ്യുന്ന ടീം, താനൂർ ടീമാണ് ഉദയ സ്പോൺസർ ചെയ്യും. ഇപ്രാവശ്യം ഈ സീസണിൽ ഇതുവരെ ഒരു കപ്പും എടുക്കാത്ത ടീമാണ് ഫിഫ മഞ്ചേരി. ഇനി എത്രത്തോളം റണ്ണേഴ്സ് ടീം, സെക്കൻഡ് ടീം, സെക്കൻഡ് തിരട്ടമ്മൽ ഫൈനൽ കഴിഞ്ഞിട്ടില്ല. അതാ അതാ ഫിഫ മിസ്സായി. അതാ പോണേ ഉദയ, ഉദയന്റെ 30 വരെ കിള്ളം പോക്കാട്ടോ. നമ്മളെ മെഡികാടരിയുള്ള ഷാഫിയുടെ അതേ കുതിപ്പാണ്. അത് 6 നമ്പറ് വീണ്ടും. റിജു എസ് ഗ്രീഡാ റിജു ഏട്ടോ രാജു ഏട്ടല്ലേ റിജു റിജു. ഓക്കെ ഞാൻ പോകണം പോകും. വല്ലിപ്പാന്റെ മൂത്ത പേരക്കുട്ടി സാനവാസിനെ കുറിച്ച് കമാൻഡിൽ ഗാലറിയിൽ നിന്ന് ഗാലറിയും കടന്നു. വല്ലിപ്പാന്റെ മൂത്ത പേരക്കുട്ടിയുടെ ഉഗ്രൻ ഷോട്ട് ഗാലറിയും കടന്നു. ദുബായ് പ്രവാസി ബേബി ആ ഓക്കെ തരുമാ. ഫയാസ് മൊയ്തീൻ ഞാൻ കണ്ടു. ഹായ് ഹായ് ഹായ്. ഹലോ പരിക്കറ്റ പരിക്കറ്റ ഹായ്. ചൂട് റഫറിയെ മൊത്തമിടുന്നു. നോ രക്ഷ. നാളത്തെ കളി ഹാഫ് ടൈം അറിയാം. ഹാഫ് ടൈമിന് ഇനി 5 മിനിറ്റ്. സംസുദ്ദീൻ നാളെ ആരെല്ലാം മണികൾ നാളത്തെ കളി പറയാം. ഹാഫ് ടൈം ആട്ടെ. കർഷകൻ ഗപ്പി കർഷകൻ ഫ്രണ്ട്സ് അതും പുറത്തേക്ക്. നവരക്ഷ അരീകോട് കളി നാളല്ലേ? എന്നാണ് നോക്കട്ടെ. പറയാം പറയാം. നാളത്തെ കളി നമ്മൾ ആദ്യം ലിങ്ക് ഷെയർ ചെയ്യും. രണ്ടോടത്ത് ഫൈനലാണ്, പക്ഷേ എന്നാന്നുള്ളത് നമുക്ക് പറയാം. അപ്പൊ സുഹൃത്തുക്കളെ ഹാഫ് ടൈമിന് ഇനി സുഹൃത്ത് ചെസ്റ്റ് കൊടുത്താ ഫിഫന്റെ മുന്നേടാ. ഹാഫ് ടൈമിന് മുന്നേ ഗോൾ അടിക്കും. അതാ പോകുന്ന വരും ഞാൻ പറയും. നമുക്ക് കണ്ടോളി കണ്ടോളി കണ്ടോളി. ആയി ഞാൻ രക്ഷ. അതൊന്നും കാര്യമില്ല. അതായത് തുരതുര കമാൻഡ് വരുന്നതുകൊണ്ട് എനിക്ക് കാണാൻ കഴിഞ്ഞു. ശ്രദ്ധിക്കാനില്ല. കളിയിലും ശ്രദ്ധിക്കണം, കമാൻഡും ശ്രദ്ധിക്കണം. അപ്പോൾ കമാൻഡ് കുറക്കൂ, കമാൻഡ് കുറക്കൂ. അത് വീണ്ടും ഉദയുടെ മുന്നേറ്റം. ഫോളാ ഫോൾ ഫോൾ. വീരാൻകുട്ടിക്കെത്തിയ ഓക്കെ ആയി. വയനാട്ടിൽ നിന്ന് ഓക്കെ. സൂപ്പറിൻ്റെ കളി ഇന്നുണ്ടോ? ഇന്ന് സൂപ്പറിൻ്റെ കളി ഇല്ല. സജന ടീക്ക് എന്നാണ് ഐഡിയിലുള്ളത് കേട്ടോ. ആയി കണ്ടു കണ്ടു ആയി. മുഹമ്മദ് അമീൻ കൊണ്ടോട്ടി കളി എന്നാണ്. കൊണ്ടോട്ടി കളി ഉണ്ടോ അറിയില്ല. ഇതിലേക്കും റിപ്പോർട്ട് വന്നിട്ടില്ല. സാനവാസ് വെയിറ്റിംഗ്. എന്താണ് പറഞ്ഞത്? സഭ ഓഹ് കമൻ്റ് അത്രയും പൂരാ പറഞ്ഞു. കമൻ്റ് അടിക്കിടെ വരുന്നത് കൊണ്ട് എനിക്ക് നോക്കാൻ കഴിയുന്നില്ല. ഇതെവിടെയാണ് കളിയുന്നത്? അത് വേങ്ങര സഭാ സ്ക്വയർ. ആയി കണ്ടു ആയി ആയി. യൂസഫ് പാങ്ങാട്ടായി കണ്ടു കണ്ടു. രണ്ട് കളി സൂപ്പർ. എസ് ആ ഗ്രൂപ്പാണ് ഏറ്റവും കൂടുതൽ ഫൈനൽ കപ്പെടുത്ത ടീം കേട്ടോ. രണ്ടാമത് സൂപ്പറാണ് നിൽക്കുന്നത്. പിന്നെ അങ്ങോട്ട് സ്കൈ ബ്ലൂ അങ്ങനെ ടീമുകളൊക്കെയാണ്. മെഡികാട് അരീക്കോട് രണ്ടടുത്ത് ഫൈനൽ കെടുക്കുകയാണ് വന്ന് ഫറൂഖിലും അതുപോലെ തന്നെ അരീക്കോടും. അരീക്കോടും യെസ്. ആ രണ്ട് മത്സരം അരീക്കോട് ജയിച്ചാൽ അവർ മൂന്നാമത്തെ കപ്പാവും അല്ലേ. അഭിജിത്ത് പറയണ ഫിഫയ്ക്ക് ഗുസ്തിയാണ് നല്ലത്. ആള് കുറവൊന്നുമില്ല. സലാ സാലിം ആളൊക്കെ ഉഷാറായിട്ടുണ്ട്. ടുമാറോ സബാൻ തന്നെ. ആ ടുമാറോ സബാൻ തന്നെ അല്ലേ.
സൗദിയിൽ നിന്ന് റിയാസ് ആയി കണ്ടു കണ്ടു. ഞാൻ നിങ്ങളെ വേങ്ങര ഓഫീസിൽ നിന്ന് കണ്ടു. ഹായ് വാ. ആ ഇഫ്തിക്കർ അല്ലേ? ഓക്കെ, ഓഫീസിൽ നിന്ന് കണ്ടല്ലേ. വൈ ഒക്കെ താങ്ക് യു, താങ്ക് യു. കളി കണ്ടോ? ഇല്ലിങ് ഇന്ന് കണ്ടോ? ഇന്ന് കണ്ടോ ഇക്കാർ അല്ലേ? ഓക്കെ. ആഷിഖ് ഉസ്മാൻ കളി എപ്പോഴാണ് അത് അറിയില്ല. ഇവിടെ ഇവിടെ ജയിച്ചിരിക്കുകയല്ലോ ടീം. അപ്പൊ സുഹൃത്തുക്കളെ, ഉദയ പറമ്പിൽ പീടികയുടെ മുന്നേറ്റം കിടലം. സുഡുവിന്റെ പോക്കായിരുന്നു നിന്നു സ്റ്റക്കായി. കാരണം അവിടെ സാനവാസിന്റെ പരിക്കൻ കാൽമുട്ടുള്ളോടും കാണും. അങ്ങോട്ട് മുന്നേറാൻ കുറച്ച് പ്രയാസമുണ്ടാകും കളിക്കാർക്ക്. അതുകൊണ്ട് ഏറിൻ ടച്ച് കോർട്ടും പോസ്റ്റിന്റെ അടുത്തുനിന്നുള്ള ഷൂട്രബിളാണ് നടക്കുകയുള്ളൂ. കാരണം സാനവാസിനെ കടത്തി വെട്ടി മുന്നോട്ട് പോകാൻ അതാ സുഡം പാമ്പർ ആയോട്ടില്ല വെട്ടി ആയ് അറിയില്ല. അതാ പോണു, അതാ പോണു. സാനവാസിന്റെ ഷൂട്ട് കണ്ടോളി. ആയി പോയി. ഇല്ല ആയ് അവിടെ കൊണ്ടേ ഇങ്ങോട്ട് പുറത്തു വന്നല്ലോ. അങ്ങനെ ഹാഫ് ടൈമിന് ഇനി ഒരു മിനിറ്റ്. അപ്പോൾ ഉദയ പറമ്പിൽ പീടിക ഒരു ഗോളിന് മുന്നിട്ട് നിൽക്കുകയാണ്. ഫിഫ ഇതുവരെ മടക്കാനുള്ള സാധ്യതകളൊക്കെ ആ എക്സ്ട്രാ ടൈം ഒരു മിനിറ്റ് ഹാഫ് ടൈമിന് കളിയോ? കളി വേങ്ങര വേങ്ങര സബാസ്ക്വയറല്ല. ഗാലറിയിലുണ്ട്. എവിടെ ഇങ്ങനെ പൊന്തിക്കാനാ? ആ സുടു സുടു. ആയി നല്ലൊരു ചാൻസ് ആയിരുന്നു, ഫിഫക്ക് കിട്ടാ നഷ്ടപ്പെടുത്തി. ഫിഫക്ക് നല്ലൊരു ഉഗ്രൻ ചാൻസ് ആയിരുന്നു, നഷ്ടപ്പെടുത്തി. സാനവാസിനെ കടത്തി വെട്ടി മുന്നോട്ട് പോകാൻ പ്രയാസപ്പെടും ഉദയ പറമ്പിൽ പീടിക. മാത്രമല്ല ഏത് ടീമിൻ്റെ മത്സരം കാണുമ്പോൾ അവിടെ നല്ല ബരമ്പാണ് സാനവാസ്. അങ്ങനെ ഹാഫ് ടൈം. ഹാഫ് ടൈം കോപ്പിറൈറ്റ് മ്യൂസിക്. അപ്പൊ സുഹൃത്തുക്കളെ, ഇന്നത്തെ മത്സരത്തിൽ ഉദയ പറമ്പിൽ പീടിക ഒരു ഗോളിന് മുന്നിട്ടു. നമ്മുടെ ഗാലറി ആളുണ്ടോ എന്നുള്ള കാണിക്കട്ടോ. അത്യാവശ്യം നല്ല ആളാണെന്ന് അതി ഏറ്റവും നമ്മുടെ സെവൻസിലെ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ ഗാലറിയാണ് സഭാ സ്ക്വയറിൽ. ആ ഗാലറി എല്ലാം ഇന്ന് നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. അതിമനോഹരമായ ആഘോഷവേളകളുടെ സമയങ്ങളിൽ വിവാഹവേളകളുടെ സംഗീത സാന്ദ്രതകളിൽ കതിർ മണ്ഡപത്തിന്റെ കനകപ്രതയിൽ ഋതുഭേദങ്ങളുടെ ആഘോഷം പ്രകൃതി ഏത് ആഘോഷങ്ങളിലും ആയിരങ്ങൾക്ക് നടുവിലും ശ്രദ്ധാകേന്ദ്രമാകുന്ന വസ്ത്രധാരണം നിങ്ങൾക്ക് സമ്മാനിക്കുന്നു.
അതൊക്കെ സ്റ്റെപ്പ് 15 സ്റ്റെപ്പാണുള്ളത്. ഇത് കംപ്ലീറ്റ് ഏരിയയിൽ ഫുള്ളായിട്ടാണ്. അവിടെ നോക്കി കളി കണ്ടോളി, ഇനി ഫുള്ള് ആളില്ല എന്ന് പറയണ്ട. ആ ഏരിയ നിങ്ങള് ഇത്രയും വലിയൊരു ഗാലറി സെവൻസിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. 16 സ്ഥലങ്ങളിൽ കളി പോയി കാണിക്കുന്നത് അർഹമായ ആദ്യത്തെ ഭാഗ്യ നമ്പർ 1-7-1-0-0-17-100. ഇന്നത്തെ രണ്ടാമത്തെ ഭാഗ്യ നമ്പർ 1-8-4-5-1-18-451. മൂന്നാമത്തെ ഭാഗ്യ നമ്പർ 19-1-2-7-1-9-127. നാലാമത്തെ ഭാഗ്യ നമ്പർ 28-20-2-8-2-0. അപ്പൊ സുഹൃത്തുക്കളെ കണ്ടില്ല, രണ്ടുപേരുടെ സൗജന്യമായി നൽകുന്ന രണ്ട് ഭാഗ്യ നമ്പറിലെ ആദ്യ ഭാഗ്യ നമ്പർ 1-8-6-5-1-18-651. രണ്ടാമത്തെ നമ്പർ 1-9-9-0-19-91-0. കവകാരം മുഴുക്കുന്ന കിളികളുടെ കവകനാഥം കേട്ടുണരുന്ന സൂര്യൻ പടിഞ്ഞാറൻ ചക്രതാള സീമികൾ ചെമ്പരത്തിയുടെ ചെഞ്ചായമണിയുമ്പോൾ വരാട്ടോ തെലുങ്കിലെ ആദിവാസി ചെറുവകളെ കണ്ട മനോഹര ചരിതകളെ എഴുതി തീർത്ത കലാകാരന്റെ തൂലികത്തുമ്പിലെ നിരുദിശികം പ്രവഹിച്ച മഷിബിന്ദുക്കൾക്ക് പറഞ്ഞു തീർക്കാൻ കഴിയാത്ത കളിയാരവങ്ങൾ പെയ്തിറങ്ങുന്ന വേഗര സബാഹ സ്കോർ ഫുട്ബോൾ അക്കാദമി സംഘടിപ്പിച്ച രണ്ടാമത് അഖിലേന്ത്യാ സിവിൽ ഫുട്ബോൾ ടൂർണമെന്റിലെ ആവേശോജ്ജലമായ നാളത്തെ മത്സരത്തിലേക്ക് മാന്യ ഫുട്ബോൾ പ്രേമികളെ സ്വാഗതം ചെയ്യുകയാണ്. ഗോൾ വലിയ കാവൽക്കാരൻ അസ്ബർ, പ്രഗത്ഭനായി അഭിഷേക്, കാൽപന്തിന്റെ വിസ്മയം തീർക്കാൻ ഷഫീഖ്, ഐവറി കോസ്റ്റിന്റെ ഐബറി, ആദം, ഷഹീർ തുടങ്ങിയ മികച്ച പോരാളികൾ തന്നെ രാജമേഖമൽഹാറിൽ വിജയം ആഘോഷിക്കാൻ കഴിവുള്ള ഈ പ്രഗത്ഭ 7 താരങ്ങൾ ചീറിയിടിക്കുന്ന കിഴക്കൻ കാറ്റുകൾക്ക് പോലും പോരാട്ടവീരും പാടി കേൾപ്പിക്കാൻ റിയൽ പുനര മുഴുവൻ താരനിരകളായി റിയൽ പുനരയുടെ താരനിര അണിനിരക്കുന്ന ഡിഫൻസ് മേമാറ്റുമാറ ഒരു പ്രദേശത്തിന്റെ വിജയ ആരംഭം എടുക്കാനെത്തുമ്പോൾ കാൽപന്ത് കളിയിൽ വിസ്മയത്തിന്റെ കഥ പറയാൻ പ്രതാപത്തോടുകൂടി രാജ്യം ഭരിച്ചു കഴിയേണ്ട സമയത്ത് കൊടും കാടുകൾ താണ്ടി രാജാക്കന്മാരുടെ നായാട്ടുകമ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. ഇത് കഥ വേറെ. മങ്ങാട്ടും മംഗലശ്ശേരിയും വേപ്പാടും ധർമ്മപ്പെട്ടതുമൊക്കെ വലിയ പരിശീലകരുണ്ടാകാം. എന്നാൽ കൈരളിയുടെ ആയുർവേദ നഗരിയിൽ നിന്ന് കാൽപന്ത് കബനിയുടെ സകലമായ മർമ്മവും വരച്ചു പിടിച്ച പോരാളികൾ അഖിലേന്ത്യാ സെവൻസിന്റെ കളിമൈതാനിയിൽ ഏത് രാജാക്കന്മാർ വെല്ലുവിളിച്ചാലും രാജകീയമായി തന്നെ പടപുറങ്ങാറുന്ന ഒരു കാര്യം ചോദിച്ചിട്ട് പറഞ്ഞില്ല. എന്താണ്, എന്താ കാര്യം? അപ്പൊ റിയൽ
പവർ മ്യൂസിക്. അപ്പോൾ സുഹൃത്തുക്കളെ, ഹാഫ് ടൈം കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് ആരംഭിക്കുകയാണ്. അപ്പോൾ ആരാണ് നമ്മുടെ ക്യാമറമാൻ കാണിക്കും? എന്ന് കാണിച്ചോ. ആ കളി തുടങ്ങണ, അപ്പോൾ ലാസ്റ്റ് കാണിച്ചോ ക്യാമറമാനെ. ആ ബാക്കിലെ കോളേജ് കാണിക്ക. കളി സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ കേറിക്കോട്ടോ, ഇറങ്ങിയൊക്കെ പെട്ടെന്ന് കേറി, പെട്ടെന്ന് 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 കളി ആരംഭിച്ചു. ഇനി ഫിഫ മടക്കുമോ? ഫിഫ ഐഡി മാറ്റിട്ടോ നമ്മളെ ഈ ഭാഗത്തായി. ഇപ്പൊ ഫിഫ ഉടനെ കിള്ളം പാസ്. അടിപൊളി, പക്ഷേ പുറത്തേക്ക്. ആ വിനോദക്ക് കളി കഴിയുമ്പോൾ ഫിഫ ജയിക്കും പറയാൻ പറ്റൂല. ഫിഫ കളി പരിചയ സമ്പന്നരാണ്. സെയ്തലവി നാളെ, സെയ്തലവിക്ക നാളെ എന്ന കാളപ്പൂട്ട് ലൈവ് ഉണ്ടോ? അതാ നാളെ ശനിയാഴ്ചനല്ലേ, നാളെ കാളപ്പൂട്ട് ലൈവാ. നമുക്ക് ആലോചിച്ച വിനോദേട്ടൻ പറഞ്ഞു കളി ജയിക്കുക. ഉദയന്റെ മുന്നേറ്റമുള്ള കണ്ടേ, അതാ വീണ്ടും വീണ്ടും ഉദയ. ഉദയ നോനോനോ എന്താ അവര് കാണിക്കണത്? ഇനി ഫിഫ മടക്കിയാൽ കളി പൊളിക്കും, എന്തും സംഭവിക്കാം. ഇപ്പോഴും ഉദയന്റെ കൈകളിലാണ്, ഉദയന്റെ കാലുകളിലാണ് ബോള്. ബോള് അപ്പൊ അതാണ് ഗാലറിയും കടം. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണോ? ഒന്നും പറയാൻ പറ്റില്ലോ. ഇനി 30 മിനിറ്റ് ഉണ്ട്. 30 മിനിറ്റിൽ ആദ്യ ഗോൾ. ഫസ്റ്റ് ഹാഫിൽ ഉദയ പറമ്പിൽ പീടിക ഒരു ഗോളിന് മുന്നിട്ട് നിൽക്കുകയാണ്. സെക്കൻഡ് ഹാഫിൽ വീൺ, അതും പൊന്തി. സെക്കൻഡ് ഹാഫിൽ ഇനി ഫിഫ മടക്കുമോ അതോ എന്താണ് സ്വന്തം പ്രശ്നം? എന്താ പ്രശ്നം? എന്തേണ്ട, നെറ്റ്വർക്ക് ആങ്ങണ്ട. ഏ നെറ്റ്വർക്ക് പോകണ്ടല്ലേ. പെർഡേലേ ഞാൻ നൽകിക്കണം. നെറ്റ്വർക്ക് കൂടണമെങ്കിൽ ഒന്നുകൂടി ഒന്നിയാ മതി. ഓ ഹലോ പെർഡേയാ? ഏ അപ്പൊ സുഹൃത്തുക്കളെ, പെർഡേയില്ലേ? ഇപ്പൊ സെറ്റല്ലേ, സെറ്റല്ലേ? നെറ്റ്വർക്ക് ഒന്ന് പോയിരുന്നു, ഇപ്പൊ ക്ലിയർ ആണെങ്കിൽ ഒരു ആയി പറയൂ. കളി കാണാൻ പറ്റുന്നുണ്ടോ? സൗണ്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒരു ആയി പറയൂ. പെട്ടെന്ന് 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 ഫിഫ ഒന്ന് അടിക്കുന്നതാണ് ഞമ്മ റഷീദ് വളാഞ്ചേരി പറയുന്നത്. ആ അതാ, ആ കമാൻഡർ, ഇതാ കമാൻഡർ. എന്താ ഉദയന്റെ കളി അടിപൊളിയുള്ള അടാ. ഈ പോക്ക് പോവാണെങ്കിലും ഒരു ചാൻസും ഫിഫക്ക് കാണുന്നില്ല സുഹൃത്തെ. റഷീദ് വളാഞ്ചേരി ഫിഫക്ക് ഒരു ഗോളും കൂടി കൊടുങ്ങുന്നവരുടെ. ഓക്കെ, ലത്തീഫ് എവിടെയാണ് കാളപ്പൂട്ടുന്നത്? ഇവിടെ തന്നെയാണ്, ഇവിടെ തന്നെയാണ്. അവിടെ സിദ്ദീഖും ഗഫൂറും ഇല്ലേ? സിദ്ദീഖും ഗഫൂറും ഇവിടെ ഉണ്ടാവും, നമുക്ക് ആരാണ് മനസ്സിലായില്ല. എൻ്റെ അടുത്താണ്, ഞാൻ നിൽക്കുന്നതിന് ലെഫ്റ്റോ റൈറ്റോ. ഹലി ഹായ് കണ്ടു, ജംഷി ഹായ് കണ്ടു. ടൈം ഒഴിവാക്കുക, എന്തിനാ ടൈം ഒഴിവാക്കുന്നത്? ടൈം അല്ലല്ലേ ടൈമർ. 2 മിനിറ്റ്. സിദ്ദി പി കെ പൊളി ആയി, താങ്ക് യു. ഫുൾ സെറ്റാണ്, താങ്ക് യു. ഓക്കെ, എല്ലാം ഓക്കെ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ.
ജംഷീന ജംഷീനാണ് ഐഡിയിലുള്ളത്. ആയി കണ്ടു ഇപ്പോഴും നെറ്റ്വർക്ക് ശരി. ഞാൻ പറഞ്ഞു ആയി വാ ഫിഫൻ്റെ ഒരു കിക്കൊക്കെ കഴിഞ്ഞിട്ടില്ലേ അടിപൊളി. അതാ വീണ്ടും ഫിഫ മഞ്ചേരി ആ 30 ആയി വാ കുടിലം സുഡുവിൻ്റെ കിടലം ഷോട്ടായിരുന്നു പക്ഷേ പുറത്തേക്ക്. നിങ്ങളുടെ നേരെ തായുണ്ട് ആ അപ്പൊ ഉണ്ടാളേ കാര്യം അതെല്ലാം ഞാൻ കാണിക്കട്ടാ. സുഖമാണ് മച്ചോ സുഖം സുഖം. ജംഷി ജംഷി എന്നാണ് ഐഡിയ ഉള്ളത്. ആയി ഞാൻ കണ്ടു ഉദയ ആ ടൈം കഴിഞ്ഞ 5 മിനിറ്റിൽ ഉദയയുടെ കിടിലം ഗോൾ. ഉദയ പറമ്പിൽ പീടികയുടെ ഒരു രണ്ടാമത്തെ കിടിലം ഗോളും നമ്മുടെ കമന്റ് നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞതുപോലെ വീണ്ടും ഒരു ഗോൾ അടിക്കും ഉദയ എന്ന് അതുപോലെ നടന്നിരിക്കുന്നു. അങ്ങനെ ഇനി എന്തും ഇനി എന്ത് സംഭവിക്കാൻ ഫിഫ ഫിഫ ഫിഫക്കിന് എന്ത് സംഭവിക്കാൻ ഒരു മേഖല അവ സുഹൃത്ത് ഗ്യാലറി കൂടുതൽ സപ്പോർട്ട് കൂടുതൽ ആളുകൾ സപ്പോർട്ട് കൂടുതൽ ആളുകൾ സപ്പോർട്ട് ഉദയക്ക് തന്നെ കേട്ടോ. ഗ്യാലറി ആളുകൾ നിൽക്കുന്ന ആരവങ്ങളും ആവേശങ്ങളും ആർമാദങ്ങളുമായി ഗ്യാലറി കുലുങ്ങുകയാണ്. ഇനി ഫിഫയ്ക്ക് എന്തെങ്കിലും സംഭവിക്കും ചെയ്യാനുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം. ഇനി സാനവാസിന്റെ എന്താണ് സാനവാസിന്റെ അടുത്ത ഐഡിയ എന്നുള്ളത് നമുക്ക് കാണട്ടോ. സാനവാസിന്റെ ഐഡിയ നോക്കുക. ഫിഫ വലക്കും നീലഗിരി പന്തല്ലൂർ പോയിങ്ങളെ ലൈവിടെ സാബിത്തിക്ക ഒരു ടിക്കറ്റ് ഒപ്പിച്ച് തരും. കളി കാണാൻ വരാൻ നല്ല താല്പര്യമുണ്ട് ബട്ട് ക്യാഷ് ഇല്ല. അതിനല്ല നമ്മൾ നല്ല നമ്മൾ ലൈവിടുന്നത്. എന്താ നടന്ന 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 ആ ആ ഒന്ന് സൂം ചെയ്താളാം. ആ ഗ്യാലറിയിൽ നിന്ന് ചെറിയ ചെറിയ അസമരസരങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ ആ റീപ്ലേ തരട്ടെ. റീപ്ലേ എങ്ങാ ഗോളിന്റെ റീപ്ലേ ആ ഗോളിന്റെ റീപ്ലേ. ഉദയ പറമ്പിൽ പീടിയ ഒരു ഗോൾ അടിച്ചപ്പോൾ ഗ്യാലറിയിൽ നിന്ന് ചെറിയ അസൗരസങ്ങൾ കാണാം. തർക്കങ്ങളും വിതർക്കങ്ങളും എന്തും സംഭവിക്കുക. ഇനി ഫിഫയ്ക്ക് മുന്നിലുള്ളത് ഒരു ഗോളെങ്കിലും മടക്കുക എന്ന ലക്ഷ്യം മാത്രം. അല്ലെങ്കിൽ ഫിഫ ആളുകൾ ഇഞ്ഞിട്ടെറിഞ്ഞു പോട്ടോ. കാരണം വല്ലിപ്പാന്റെ പേരെ കുട്ടികൾക്ക് ഇങ്ങനെ പോയാൽ ഒരു കപ്പും എടുക്കാൻ സാധ്യതയില്ല ഇനി ഈ സീസണിൽ. ആ ഹർഷ സാനവാസിന്റെ ഐഡിയ ഇനി കാല് മുറിക്കുന്നതാണ് ഐഡിയ. അതാ അതാ സുഡ് 33 കാര്യമില്ല കാര്യമില്ല കാര്യമില്ല. രണ്ട് ഗോളിന് ഫിഫ പിറകിലാണ് സുഹൃത്തുക്കളെ. എന്ത് ആ റീപ്ലേ ഉണ്ടോളി ആ ആ ഇത് റീപ്ലേ ഉണ്ട് ആ ഗോൾ ഉണ്ടോളി ആ ഗോളൊന്ന് കണ്ടോളി പെട്ടെന്ന് പെട്ടെന്ന് നല്ല രണ്ട് കേരികൊള്ളട്ടെ കേരികൊളി അറിയിപ്പ് അതാ തുടങ്ങി. ആയിവാ ഉദയ പറമ്പിൽ പീടിയുടെ കിടലം ഗോൾ എന്ന് കണ്ടു. ആയിവാ കണ്ടില്ല കണ്ടില്ലേ. ആ മാറ്റു മാറ്റു വീണ്ടും 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 ഞാനോ കഴിച്ചില്ലാതാണ് കോർണർ കോർണർ. അവ സുഹൃത്തുക്കളെ കളിയിലെ ഐവറി കോസ്റ്റ് താരങ്ങളായ 10 നമ്പറും എല്ലാവരുടെ അതിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഫിഫയ്ക്ക് കഴിയുന്നില്ല. ഫിഫന്റെ സ്ഥാനവാസിനെയും വെട്ടിച്ച് ഉദയുടെ കുട്ടികൾ 2 ഗോൾ അടിച്ചു. വീണ്ടും 3 ഫിഫ മഞ്ചേരി 3
ഗോളിന് തോറ്റ്. ഇനി ഫിഫയ്ക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. ഇനി കളി കളിക്ക് അവസാനിക്കാൻ വെറും 22 മിനിറ്റ് ഉണ്ട്. അതോക്കണേ 22 മിനിറ്റ് ഉണ്ട്. പക്ഷെ 3 ഗോൾ മടക്കാൻ ഒരു രക്ഷയില്ല. 3 ഗോൾ മടക്കാൻ. അങ്ങനെ 3-ാമത്തെ ഗോളും ഉദയ പറമ്പിൽ പീഡയുടെ ചുണക്കുട്ടികൾ പോസ്റ്റ് ഫിഫയുടെ വല കുലുക്കിയിരിക്കുന്നു. 3-ാമത്തെ ഗോളും. അങ്ങനെ സുടുവിനെ മാറ്റി വേറെ ആളിറക്കിട്ടോ. അങ്ങനെ 10-ാം നമ്പർ വെടിക്കെട്ടിന് ഇറക്കിയിട്ടുണ്ട് ഫിഫ. 10-ാം നമ്പർ വെടിക്കെട്ട്. എന്ത് സംഭവിക്കും? അതെ, NC4 ചാനൽ എന്നാണ് ഐഡിയ ഉള്ളത്. ഫിഫയുടെ പഴയ പ്രതാപം പോയി തീർച്ചയായിട്ടും. അങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉദയപറമ്പിൽ പീഡിക എന്ന ടീം എത്രത്തോളം ബെറ്ററാണ് എന്ന കളി നല്ല കളിക്കുന്നു കേട്ടോ. നമ്മൾ പുതിയ ടീമാണ്, നമ്മൾ കുറ്റം പറയില്ല. കിളം മത്സരം നടക്കട്ടെ. ഈ ഫിഫ എന്ന പേരുള്ള ഒരു ടീമാണ്. എന്ത് പറ്റി അവർക്ക് 3 ഗോളിനൊക്കെ? ആ സോറി, അപ്പോൾ ആ പ്രവചനം അല്ല, സോറി, നമ്മളാ റീപ്ലേ ഉണ്ട്. 3-ാമത്തെ ഗോളിൻ്റെ റീപ്ലേ. കണ്ടോളി. മൂന്നാമത്തെ ആ കിടലം എഡല്ലേ. ആ എഡൻ ആയി വാ, അടിപൊളി. മുപ്പതാം നമ്പറിന്റെ നെയിം നവാസ് ഖാൻ പറയുന്നു. 30-ാം നമ്പർ നെയിം ആർക്ക് അറിയണമെന്ന് പറഞ്ഞു കൊടുക്കി. അതുപോലെ നല്ലതാണ് 30-ാം നമ്പർ. ഈ 30-ാം നമ്പർ നല്ല കളിയാണ്. ഇവൻ്റെ പേരറിയോ? 30-ാം നമ്പറിൻ്റെ പേരറിയോ? നല്ല കളിക്കണ്ട്, സൂപ്പർ. ഓക്കെ. വീണ്ടും 30-ാം നമ്പർ ഉദയ പറമ്പിൽ പീഡയുടെ ചുണക്കുട്ടൻ എന്ന് പറയട്ടോ. ആയി വാ, കഴിഞ്ഞാ ഫിഫന്റെ കഴിഞ്ഞു. ആയി, ഇനി ഗോള് ബല കുലുക്കാതെ സംരക്ഷിക്കാനുള്ള ശ്രമം തോന്നുന്നു ഫിഫ. അല്ലാ, പവറില്ല. 30 അർഷാദ്, അവൻ്റെ പേര് അർഷാദാണ്. 30-ാം നമ്പർ അർഷാദ്, അനീസ് വെട്ടിക്കാടിന് അതെ അർഷാദ്. ഓക്കെ, താങ്ക് യു അർഷാദ്. 30-ാം നമ്പർ നല്ല കിടല മത്സരം, നല്ല അടിപൊളി കട്ടിങ്ങും പാസിങ്, നല്ല കൺട്രോളിങ് കളി അർഷാദ്. ഓക്കെ, കാംജിയുടെ സൂപ്പർ ആയിരുന്നു അല്ലേ, സബ് ആയിരുന്നു. ഓനെ എന്ത് പറ്റി? കാംജി ഒഴിവാക്കി. എന്തായിരുന്നു അടിച്ചു അടിച്ചില്ല. അപ്പൊ ഫിഫ ഒരു ഗോളെങ്ങനെ അടിക്കാനുള്ള ശ്രമത്തിലാണ് ഫിഫ മഞ്ചേരി. ഇപ്പൊ ആ പോസ്റ്റിലാണ് കളി. ഒരു 2-3 മിനിറ്റായി നമ്മുടെ
ഉദയാപറമ്പിൽ പി ഡിയുടെ പോസ്റ്റിലാണ് ഇപ്പം മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഏത് നിമിഷവും ഒരു പക്ഷേ ഫിഫ ഒരു ഗോളെങ്കിലും അടിച്ച് ടീമിൻ്റെ മാനം കാക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പോൾ ആ പോസ്റ്റിലാണ് കളി. അങ്ങോട്ട് ശ്രദ്ധിച്ചോളൂ സുഹൃത്തുക്കളെ, കമൻറ്റിൽ ശ്രദ്ധിക്കാതെ അങ്ങോട്ട് ശ്രദ്ധിച്ചോളൂ. മൂസ വേങ്ങര, ഞാനും വേങ്ങരക്കാരനാണ്, വെയിറ്റ്, വന്നിട്ട് നിങ്ങളെ കാണാൻ വരുന്നുണ്ട്. ഓക്കെ, ആയിക്കോട്ടെ. അതിനെന്താ കളിയാണല്ലേ, എത്ര അതായത് ഈ സീസണിലെ ഒരുവിധം ലൈവൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടാവും, നിങ്ങൾ പൂർണ്ണമായും കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെറ്റി 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 കോർണറായാ? കെ എം ജിയിലെ ഫൈം, അവൻ സെൻ്ററാണ് കളിക്കുന്നത്. അപ്പോൾ ഒരുവിധം ആൾക്കാരൊക്കെ പറമ്പിൽ പീടിക കെ എം ജി നിങ്ങൾ ഇട്ടണല്ലോ. കെ എം ജി അവസരം കൊടുക്കുന്നില്ല. അപ്പം കെ എം ജി അവസരം കൊടുക്കാത്ത ആളുകളൊക്കെ ഉദയ പറമ്പിൽ കൂടെ നല്ല അവസരം കൊടുത്ത് കളിച്ച് വരെ കളി കാണിച്ചു കൊടുത്താൽ ഹായ് പവർ പോരാ, സുഡുവിൻ്റെ പവർ പോരാ. ബൂസ്റ്റ് അടിക്ക് ബൂസ്റ്റ്. എന്തൊക്കെ ഒരു കാട്ടണ്, അല്ലോ സൂട് കംപ്ലീറ്റ് കുത്തന്നെയുള്ള ഫിഫയിലെ എല്ലാ ടീമിലും നല്ല സൗണ്ടില്ല, സൗണ്ടുണ്ടോ? സൗണ്ടില്ലേ? കേൾക്കുന്നില്ലേ? 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 പെട്ടെന്ന് പറയട്ടോ. ഷമീർ ഓക്കെ ഹായ് തന്നു, ഹായ് ഹായ് കണ്ടു കണ്ടു കണ്ടു. ആ ഫിഫ മഞ്ചേരിയുടെ മൂന്ന് ഗോളിന്, ആയ് ഒരു രക്ഷില്ല, ആളുടെ വരമ്പാണ്, വരമ്പ് പൊട്ടിച്ച് പോകാൻ പടാപ്പാടപ്പെടും. സലാമൊക്കെ കഴിഞ്ഞു, ഇനി പുതിയ ചെക്കന്മാർക്ക് അവസരം. ഷാനവാസ് ആ കമാൻഡർ ഒരു ബോക്സ് ഒക്കെ വന്നിക്കണേ. നാളത്തെ കളി സബാൻ കോട്ടക്കലും റിയൽ തെന്നല, തെന്നല റിയൽ എഫ് സി തെന്നല, സബാൻ കോട്ടക്കലും റിയൽ എഫ് സി. നെറ്റ്വർക്ക് ഉണ്ടോ? ഇത് ഇവിടെച്ചാണ് കളി ബ്രോ. ഇത് ജവാദ്, ഇത് വേങ്ങര സബാ സ്ക്വയർ. എന്താണ് ഒരു ആയി തരാം. സഹാസ സഹാസ സഹാസ് വേൾഡ് എന്നാണ് ഐ ഡി ഉള്ളത്. ഒരു ആയി തരാം. ഓക്കെ ആയി കണ്ടു കണ്ടു. മുഹമ്മദ് സലീം ഓക്കെ ഹായ് ഫിഫ. ഫിറോസ് ഖാൻ വേങ്ങര ഓക്കെ
ഗുരുവായി തന്നു തന്നു സഫാ സഹാഫ് സഹാസ്ന ഐ ഡി വേൾഡ് എന്നാണ് ഐ ഡിയിൽ കൊടുത്തത്. പേരൊന്ന് പറയൂ, പേരൊന്ന് പറയൂ. ഗുരുവായി തന്നു തന്നു തന്നു. മാഷാ ടൈം ഡിസ്പ്ലേയിലുണ്ടല്ലോ അല്ലേ? ആ അതിപ്പോഴും കണ്ടിട്ടില്ലേ, ഡിസ്പ്ലേ എപ്പോഴോ വെച്ചിട്ടുണ്ട്. ടൈമറൊക്കെ 10:18 അഞ്ഞി 12 മിനിറ്റ് കളി തീരാൻ. 3 ഗോളിന് ആ അതെ 3 ഗോളിന് ഫിഫ മഞ്ചേരി തോറ്റിക്കാട്ടോ. ഉദയ പറമ്പിൽ പിടക്കുള്ള 3 ഷോട്ട് ഞാൻ റീപ്ലേ അങ്ങനെ കാണിച്ചിട്ടുണ്ടാവും. പള്ളിപ്പഴി ഒരു കറുപ്പുണ്ട്. എവിടെ സാനവാസ്? സാനവാസൊക്കെ ഉണ്ട്. വേങ്ങര കുറ്റാളാണിത്. യെസ് അതെ, വേങ്ങര കുറ്റാളുകൾ. കാശിമിക്ക് സാബിത ഞാവിടെ ഉണ്ട്. സഹാ ഓക്കെ ഓക്കെ. കാശിമാക്ക സുഖല്ലേ? ആയി പടവെട്ട്. അല്ലാ, ഞങ്ങളെ 30 നമ്പർ വീണല്ലോ. 30 നമ്പർ വീണു. ഏതായാലും ഒരു യെല്ലോ കാർഡ് ഇട്ടിട്ടുണ്ട് ബെച്ചാക്ക്. അപ്പൊ സുഹൃത്തുക്കളെ, നിങ്ങൾ ആ ലാസ്റ്റ് കയറിയ ആളുകളൊക്കെ ഒന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. നിങ്ങളിലാണ് നമ്മുടെ പ്രതീക്ഷ, നിങ്ങളുടെ ഷെയറിങ്ങിലാണ് നമ്മുടെ പ്രതീക്ഷ. അതുകൊണ്ട് കൈവൻ്റെ പരമാവധി ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. 1K അടിച്ചിട്ടും ലൈക്ക് ആകെ 500 താഴെ. അപ്പോൾ സബ്സ്ക്രൈബ് വളരെ കുറവാണെന്ന്. തീർച്ചയായിട്ടും നിങ്ങളൊന്നും കൂടി ശ്രമിക്കുമെന്ന് വിചാരിക്കുന്നു. കളിൻ്റെ ഇപ്പോൾ റെസ്റ്റിലല്ലേ, പലരും ഫ്രീയിലല്ലേ. അടാ പരിക്കറ്റിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ, അപ്പോൾ ബെല്ലൈക്കണ എനേബിൾ ചെയ്തോളൂ. എന്നാൽ ഞാൻ വിടുന്ന ലിങ്കിൻ്റെ മെസ്സേജ് നോട്ടിഫിക്കേഷൻ നിങ്ങളെ ഫോണിലെത്തും. അപ്പോൾ നിങ്ങൾക്ക് എന്നത്തെ ലൈവും നിങ്ങൾ കാണാൻ പറ്റും. നാഞ്ഞ് ഫൈനൽ നടക്കുകയാണ്. തിരട്ടമ്മലുണ്ട്, അതുപോലെ തന്നെ ഫറൂഖിലൊക്കെ ഫൈനൽ നടക്കാൻ പോവുകയാണ്. കളി ആരംഭിച്ചു. കണ്ടോളി കണ്ടോളി കണ്ടോളി. സൂഡ് 33 നമ്പർ ഫിഫയുടെ സാനവാസിൻ്റെ കാലുകളിൽ ബോളെത്തി. അങ്ങനെ 33 വീണ്ടും. അങ്ങനെ അതാവണം അടുത്ത സുഡു. നോ, ഒരു രക്ഷയില്ല. അവിടെ കമാൻഡർ ഭയങ്കര വിറ്റ. ഞാൻ നിങ്ങളോട് അതിന് മറുപടി ചോദിച്ചിരിക്കും. ഓ വെയിറ്റ്, മൂസ എന്താണ് എനിക്കൊന്നും ചെയ്യാൻ. അത് അവിടെ അതാണ് എന്താ, അവിടെ എന്താ കുപ്പായൊക്കെ പിടിച്ച് ടീഷർട്ട് വലിച്ച്. ജവാദ് അലി, ഇത് വിടച്ചാണ് കളി. ഇത് വേങ്ങര. നാളെ സബാൻ കോട്ടക്കലും റിയൽ എഫ് സി തന്നലയും. അങ്ങനെ 4th അല്ലോ ഇന്നലത്തെ മാതിരി അത് കയറിപ്പോയല്ലോ. എന്നാൽ വിന്നേഴ്സ് കേസ് അറിയില്ല കേട്ടോ, അറിയില്ല അറിയില്ല. ഫിഫ മഞ്ചേരി ഫറോക്കിൽ കാളിക്കാവും പിന്നെ അരീക്കോടും മെഡിക്കാട് അരീക്കോടും KFC കാളികാവും ഫൈനൽ മത്സരിക്കും. കാസിമിക്ക സുഖം സുഖം സുഖം. അതെ, നല്ല പൊട്ടലാണ് ഇവിടെ. ഫിഫ തോറ്റോണ്ടറിയില്ല. ഞാൻ തിരുവങ്ങാടി അക്കാട്. നാളെ ഏതാ ടീമിൻ്റെ കളി? നാളെ സബാൻ കോട്ടക്കൽ റിയൽ എഫ് സി തന്നല. ആ ഫയാസ് മൊയ്തീന്നാണ് ഐഡിയ ഉള്ളത്. ഇച്ച് ഒരു ഒരു ആയി തരാമോ? തീർച്ചയായിട്ടും ആയി. കണ്ടു ബ്രോ, മുഖം കാണിക്കുക. മുഖം കാണിക്കണ, ഇതാർക്കും കണ്ടില്ല. റഫീഖ് കേട്ടി ആയി. സാനുവാദം
ഗാലറിന്ന് അടിക്കല്ലേന്ന് പറയണത്. വിന്നേഴ്സ് പ്രൈസ് അറിയില്ല കേട്ടോ, സോറി സോറി. റഫീഖ് ഏട്ടെ ആയി ആയി കണ്ടു. ആൽബിൻ ആൽബിൻ 10 എന്നാണ് ഐ ഡി ഉള്ളത്. വിന്നേഴ്സ് ക്യാഷ് പ്രൈസ് എത്ര എന്നുള്ളത് അറിയില്ല. പറയട്ടെ വന്ന കമന്റ് കണ്ടു കണ്ടു കണ്ടു. അല്ലോ അബ്ദുൽ ബാസിത്ത്, ഞാൻ കക്കാട് തിരുവനക്കാട്. അതെ, ഫൈസൽ എം പി സീനത്താണ് കൊടുക്കുന്നത്. സീനത്ത് ടെക്സ്റ്റൈൽസ്. നൌഫൽ ഒത്തുകളിയോ? 3 ഗോൾ തോറ്റിക്കാണ് ഞാൻ ഒത്തുകളി. ഫൈസൽ എന്താ പറയുന്നത്, പുക എങ്ങനെയുണ്ട്? എന്താ പറമ്പിൽ പീടിക? അതോ സാറാ ഇസ്മായിൽ, ഞാൻ കക്കാട്. എയ്യാ ചെറുമുക്കായി, നാളെ ഏതാ കളി? നാളെ സബാൻ കോട്ടക്കലും റിയൽ എഫ് സി തന്നലയും. ആയി നല്ലൊരു വല ഒഴുങ്ങിയില്ല, നല്ലൊരു അടിയായിരുന്നു. ആ വള്ളി കൂടുന്നാണ് ഐഡിയയിൽ. ബ്രോ വാണിയമ്പലം വന്നിരുന്നു, വാണിയമ്പലത്തെ ഫൈനൽ നമ്മൾ ഇട്ടിങ്ങളോ, അടിപൊളി മത്സരം. ഫൈനൽ കപ്പെടുക്കണവരെ കാണിച്ചിരുന്നു. റഫീഖ് ഏട്ടി, ഞാൻ കുറേ വട്ടം പറഞ്ഞല്ലോ, നാളത്തെ കളി സബാൻ കോട്ടക്കൽ എഫ് സി റിയൽ എഫ് സി തന്നല. മുഹമ്മദ് ഫൈസൽ സ്റ്റേഡിയത്തിന്റെ ഇവിടെ ഉണ്ടല്ലേ. ഓക്കെ ഓക്കെ. ഫൈസ് മൊയ്തീൻ ആയി ആയി ആയി. ഇനി കളി ഭയങ്കര കുപ്പൂത്ത് ജയിച്ചോ അറിയില്ലല്ലോ. ഭയങ്കര കുപ്പൂത്ത് ജയിച്ചില്ലെന്നാലും അറിയില്ല, സംശയം. ഫൈനൽ എപ്പോയാ? ഫൈനലല്ല, ഫൈനൽ ഇനിയുണ്ട്, സെമി ഒന്നും ആയിട്ടില്ല. റഫീഖ് ആയിട്ട് എന്താ ബ്രോ ചൂടാവല്ലേ? ഞാനെന്താ പറഞ്ഞു, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നമ്മൾ ആളെ സൈലൻ്റ് അല്ലേ. ഒരായി ഓക്കെ ഓക്കെ. കണ്ടു കണ്ടു സാസ്, ഞാൻ കണ്ടല്ലോ നേരത്തെ പറഞ്ഞല്ലോ. അബ്ദുൽ മനാഫ് ഹായി, പൊളി ലൈവ്, താങ്ക് യു. ഒരു ഹായി സാസ് സഹാസ് സാസ് എന്നൊക്കെയാണ് വേൾഡ് എൻ്റെ ഐഡിയിൽ കൊടുത്തിട്ടുള്ളത്. ഏതായാലും താങ്ക് യു. കണ്ടു കണ്ടു ആയാലും. സാനിദ് മുഹമ്മദ്, നാളെ ആരെ കളി പറ, നാളത്തെ കളി സബാൻ കോട്ടക്കലും റിയൽ എഫ് സി തന്നലയും. സാജിദ എന്നാണ് ഐ ഡിയിൽ വന്നിട്ടുള്ളത്. ഹായ് നാഷിദ് നസ്രീൻ, ഹായ് സാദിഖ്. കുപ്പു ജയിച്ചു, ആ അതെ കുപ്പു ജയിച്ചു. റിസ്വാൻ ഹായ് കണ്ടു. മുഹമ്മദ് റാഷിദ് ഹായ് കണ്ടു കണ്ടു. റീപ്ലേ ഉണ്ടോ? റീപ്ലേ ഇതിൻ്റെ ഇല്ലേ, ഇതിൻ്റെ ഈ 3 ഗോളിൻ്റെ ഹൈലൈറ്റ്സ് ഉണ്ട് കേട്ടോ. ഒരു 12 ആകുമ്പോഴത്തേന് നിങ്ങൾക്ക് കാണിക്കാറുണ്ട്. 12 ഹൈലൈറ്റ്സ്, ഒരു 10 മിനിറ്റിൻ്റെ വീഡിയോ. അങ്ങനെ അങ്ങനെ ഫിഫ ഏതായാലും ഒരു ഗോൾ മടക്കിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഫിഫ ഒരു ഗോൾ മടക്കിയിട്ടുണ്ട്. ഫിഫ മഞ്ചേരി കളിയുടെ 27 മിനിറ്റിൽ, കളി അവസാനിക്കാൻ 27 മിനിറ്റിൽ ഫിഫ മഞ്ചേരി ഒരു ഗോൾ മടക്കിയിട്ടുണ്ട്. അപ്പോൾ 3-1 നിൽക്കുന്നത്. സജ്ജനാണല്ല ആയി ആയി കണ്ടു. അടിപൊളി ലൈവ്, താങ്ക് യു. 3-1, അത് വലിയൊരു ആവേശമൊന്നുമില്ല ആളുകൾ കേട്ടോ. ആ ഗോളടിച്ചിൽ 3-1 നിൽക്കുന്നതുകൊണ്ട് അത് നേരെ പറഞ്ഞു. കട്ടക്ക് 2-2 അത് ആവേശം ഉണ്ടായിരുന്നതാ. ഇനി ആ അതോ ഉഗ്രൻ ഷോട്ട്, പക്ഷേ ഗോളായില്ല. ഗോളിത്തടുത്ത് പുറത്തേക്ക്. അർഷാദ് ഗോളടിച്ചു. അതെ രാജേഷ് ഏട്ടാ ഓക്കെ. ഐ തരാമോ പ്ലീസ്? ഐ
ഐഡിയിൽ വേറെ എന്തൊക്കെയാണ് നെയ്മാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു നെയ്മ് എഴുതിട്ടോ, നെയ്മിന് പേര് എഴുതിട്ടോ, ഫിഫ ജയിക്കും. എക്സ്ട്രാ ടൈം 2 മിനിറ്റ്, അതിലൊന്നും സംഭവിക്കാൻ പോണില്ല. ഈ 2 മിനിറ്റ് കൊണ്ട് ഫിഫയ്ക്ക് 2 ഗോൾ അടിക്കാൻ സാധിക്കൂലല്ലോ. അതാ അങ്ങനെ കളിയുടെ അവസാന നിമിഷം ചെറിയൊരു ജഗപുക. കളിയുടെ അവസാന 2 മിനിറ്റിൽ സാനവാസൻ എന്താ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ട്. നമ്മൾ 2 ടീമിൻ്റെ ആളാട്ടോ, പോസ്റ്റിൽ ഗോൾ എത്തിയാൽ നമ്മൾ ആ വേഷം കാണിക്കും, അല്ലാതെ നമ്മളൊരു ടീമിനും സപ്പോർട്ട് ചെയ്യില്ല. അങ്ങനെ വീണ്ടും മുതല ഈ സൂര്യൻ ആദ്യം ഇറക്കണ്ട. അവസാന നിമിഷം ഫിഫയുടെ പെടച്ചിലുള്ള കളികൾ, പെടഞ്ഞ കളിയാണ്, പിട പിടഞ്ഞ കളി. അതാ ആ 3-ാം നമ്പർ, 33-ാം നമ്പർ പാസ് ചെയ്ത് ചുടു. നല്ല ഉഗ്രൻ ഷോട്ടായിരുന്നു പുറത്തേക്ക്. കളി 3-1 നിൽക്കുന്നു. റീപ്ലേ പോരും കേട്ടോ, അതിൻ്റെ റീപ്ലേ സുഹൃത്തുക്കൾ, അതിൻ്റെ റീപ്ലേ ഇപ്പോൾ കാണിക്കാം. കൊടുത്തോളാം, അല്ലെങ്കിൽ കളി കഴിഞ്ഞാൽ ലാസ്റ്റ് എടുത്താൽ മതി. എന്നാൽ പിന്നെ ഈ കളിയുണ്ടോ, ഏതാണ് റീപ്ലേ? റീപ്ലേ ഇടുന്നത് അതൊക്കെ വേണ്ട, അതൊക്കെ ഗോളാണ്. വിമൽ പറഞ്ഞ മാതിരിയായിപ്പോ ഫിഫ 3-1 വരി കൊട്ട് കറക്റ്റുള്ള നിങ്ങളാണ് സമ്മതിക്കേണ്ടി. ശ്രീദാസ് ചേട്ടാ ഇവിടെ നിങ്ങൾ കാണില്ല. ഐ എന്താണ് ഐഡിയിൽ പേര് കിട്ടണില്ല, പേരെന്താന്ന് കൊടുത്തിട്ടുണ്ട്. ഐ തരുമോ എന്താ ജന്തറ്റി അതിന് റീപ്ലേ കേട്ടോ. അങ്ങനെ കളി അവസാനിച്ചു. ഇന്നത്തെ ഉദയ പറമ്പിൽ പീടിക 3 ഗോളടിച്ചു. അവസാന 27-ാം മിനിറ്റിൽ ഫിഫ ഒരു ഗോളും അടക്കുകയും ചെയ്തു. അങ്ങനെ 3-1 ഇന്നത്തെ മത്സരം അവസാനിച്ചു. സുഹൃത്തുക്കളെ ഇന്നത്തെ ഈ മത്സരത്തിന് ഹൈലൈറ്റ്സ് ഞാനൊരു 12 മണിക്ക് ഇട്ടരാ. 10 മിനിറ്റിന്റെ ഹൈലൈറ്റ്സ് കിടലം അടിപൊളി, ആ ഗോൾ ചാൻസ് മാത്രമുള്ള കിടലം നിങ്ങൾ ഇന്ന് 12 മണിക്ക് മുമ്പ് ഇട്ടാ. 12 മണിയുടെ മുന്നായിട്ട് കാണിച്ചു തരാം. എല്ലാരും കാണട്ടെ, കാളപ്പോട്ട് ഒന്നാം സ്ഥാനക്കാർക്ക് ഇത് നെഞ്ചോട് ചേർത്ത് ഇന്നത്തെ മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് പുതിയ പറമ്പിൽ പീടിക സിംഗിൾ ഫോർ ജേസൺ മെത്തേഡ് മോട്ടേജ്, അദ്ദേഹത്തിന് പ്രമുഖ വ്യവസായി ശ്രീ വി എ ഗിരീഷ് തിരുവള്ളൂർ സമ്മാനം നൽകും. വേങ്ങര സുബഹ സ്കൂൾ ഫുട്ബോൾ അക്കാദമി സംഘടിപ്പിച്ച 2-ാം അഖിലേന്ത്യാ സുഹൃത്ത് ഫുട്ബോൾ ടൂർണമെന്റിൽ നാളെ
സുഹൃത്തുക്കളെ, ഇന്നത്തെ ലൈവ് നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. നല്ല മത്സരം, ഉദയപറമ്പിൽ പിടിയുടെ കിടില മത്സരം, നല്ല പാസിംഗ്. ആ ഇന്നലത്തെ ഫറൂഖിനുള്ള അതേയുള്ള കിടിലം, വേഗതയേറിയ മത്സരമാണ് ഉദയയുടെ നമ്മൾ കണ്ടു കേട്ടോ. ഫിഫ മഞ്ചരിയും ഒട്ടും മോശമൊന്നുമില്ല, നല്ല കളിച്ചിട്ടുണ്ട്. പക്ഷേ നല്ല ചാൻസ് അവർ കിട്ടി, അവർ ഗോളടിച്ചു. ഫിഫ ഒരു ഗോളിലും ലാസ്റ്റ് അടിച്ചു. ഏതോ ഇന്നത്തെ മത്സരം ഇങ്ങനെയൊക്കെയാണ്. നാളെ നമുക്കിവിടെ റിയൽ എഫ് സി തന്നലയും അതുപോലെ സബാൻ കോട്ടയിലുള്ള മത്സരം. അപ്പം നാളെ നമ്മൾ എവിടെയാണെന്നുള്ള നാളെ നിങ്ങൾക്ക് ലിങ്ക് നാളെ ഞാൻ ഇട്ടുതരാം. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക. അത് കഴിഞ്ഞ പരമാവധി ആ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ആയി.